പാകിസ്ഥാനെതിരായ മറ്റൊരു മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സ് അവസാനിച്ചപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ആവേശം പകരുന്ന ഒരു ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ന് ടീം ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിന്റെ ഭാഗത്തു നിന്നും കാണുവാനായി സാധിച്ചത്. ടോസ് നേടിയ പാകിസ്ഥാൻ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തപ്പോൾ പവർപ്ലേ ഓവറുകളിൽ കെ എൽ രാഹുലും രോഹിത് ശർമ്മയും ടീം ഇന്ത്യക്ക് ഒരു തകർപ്പൻ തുടക്കം തന്നെയാണ് ഇന്ന് സമ്മാനിച്ചത്. ഓവറിൽ 10 റൺസ് എന്ന രീതിയിൽ ഇന്നിംഗ്സ് സ്റ്റാർട്ട് ചെയ്ത ടീം ഇന്ത്യ അർദ്ധ സെഞ്ചുറി കടന്ന ബാറ്റിംഗ് പ്രകടനമാണ് പവർപ്ലേയിൽ ഓപ്പണിംഗ് വിക്കറ്റിൽ കാഴ്ചവെച്ചത്. രാഹുലും രോഹിത് ശർമ്മയും അടങ്ങിയപ്പോൾ ഗുരുകുമാർ യാദവിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വിരാട് കോഹ്ലി ഒരു ഭാഗത്തു നിന്നും ടീമിന്റെ മടങ്ങിപ്പോയ ഇന്നിംഗ്സിനെ തിരികെ കൊണ്ടുവരികയായിരുന്നു. ശേഷം ഇന്ത്യ ഋഷഭ് പന്തിനൊപ്പവും വിരാട് കോഹ്ലി തന്റെ പോരാട്ടം തുടർന്നപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇന്ന് കൂടുതലൊന്നും ചെയ്യുവാനായി സാധിച്ചില്ല. ഇതിനുശേഷം ഇന്ത്യ ദീപക് കൂടെയും കൂട്ടിച്ചേർത്ത് വിരാട് കോഹ്ലി ബാറ്റിംഗിന്റെ മറ്റൊരു ലെവൽ പ്രകടനം കാഴ്ചവെച്ചപ്പോൾ പൊരുതാവുന്ന ഒരു ടോട്ടൽ തന്നെയാണ് പാകിസ്ഥാനെതിരെ ഏഷ്യാകപ്പിൽ ഇപ്പോൾ ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വിമർശകർക്കുള്ള ഏറ്റവും മികച്ച ഒരു മറുപടി തന്നെയാണ് ഇന്നത്തെ വിരാട് കോഹ്ലിയുടെ ഇന്നിംഗ്സിൽ കാണുവാനായി സാധിച്ചത്. ടൂർണമെന്റിലെ ടോപ്പ് റൺ സ്കോററായാണ് വിരാട് കോഹ്ലി തിരിച്ചുവരവ് ഗംഭീരമാക്കിയിരിക്കുന്നത്. ഇന്നത്തെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗിലും ആ ഒരു അഗ്രസീവ് അപ്രോച്ച് കാണുവാനായി സാധിച്ചിരുന്നു.